വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് കോവിഡ് ബൂസ്റ്റർ ഡോസ് വാക്സിനായുള്ള ബുക്കിംഗ് ആരംഭിച്ചു. കോവിൻ പോർട്ടലിൽ തന്നെയാണ് ബൂസ്റ്റർ ഡോസിന് വേണ്ടിയും ബുക്ക് ചെയ്യേണ്ടത്. ഓൺലൈനായി ബുക്ക് ചെയ്തും നേരിട്ട് സ്പോട്ടിലെത്തിയും വാക്സിൻ എടുക്കാം. നാളെ മുതൽ വാക്സിൻ വിതരണം ആരംഭിക്കും. ആരോഗ്യ പ്രവർത്തകർ, മുന്നണി പോരാളികൾ, 60 വയസ്സ് കഴിഞ്ഞ അനുബന്ധ രോഗമുള്ളവർ എന്നിവർക്കാണ് ബൂസ്റ്റർ ഡോസ് നൽകുന്നത്. രണ്ടാം ഡോസ് വാക്സിൻ എടുത്ത് 9 മാസം പിന്നിട്ടവർക്കാണ് ബൂസ്റ്റർ ഡോസ് വാക്സിൻ ലഭിക്കുക. വാക്സിൻ ലഭിക്കാനായി പ്രത്യേകം രജിസ്ട്രേഷൻ ആവശ്യമില്ല. അതിനിടെ കൗമാരക്കാർക്കായുള്ള വാക്സിനേഷന് വേണ്ടിയുള്ള ഊർജിത യജ്ഞം നാളെ അവസാനിക്കും. കൗമാരക്കാർക്ക് ബുധനാഴ്ച ഒഴികെ ആഴ്ചയിലെ എല്ലാ ദിവസവും വാക്സിൻ നൽകിയിരുന്ന രീതിയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ മറ്റന്നാൾ മുതൽ ആഴ്ചയിൽ 4 ദിവസം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലുമാണ് വാക്സിൻ ലഭിക്കുക. ഈ വിഭാഗങ്ങളിലെ വാക്സിനേഷൻ 4.5 ലക്ഷത്തിലെത്താറായി. കേരളത്തിലാകെ 15 ലക്ഷം കുട്ടികൾക്കാണ് വാക്സിൻ നൽകേണ്ടത്. ന്യൂസ് ഡെസ്ക്, മാളാവിഷൻ. കോട്ടപ്പുറം ബൈപ്പാസ് മേനകാ റോഡ് ടാറിംഗ് കഴിഞ്ഞതിൽ നന്ദി അറിയിച്ച് നഗരസഭാ കൗൺസിലർ VM ജോണി. മാസങ്ങളുടെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് കോട്ടപ്പുറം ബൈപ്പാസ് മേനകാ റോഡിൻ്റെ ടാറിംഗ് പൂർത്തിയായത്. ടാറിംഗ് നടത്താത്തതിൽ പ്രതിഷേധവുമായി നഗരസഭാ കൗൺസിലർ റോഡിൽ ഇരുന്നും കിടന്നും പ്രതിഷേധിച്ചത് വൻ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. കോട്ടപ്പുറം ബൈപ്പാസ് മേനകാ റോഡ് ആധുനികവൽക്കരിക്കുന്നതിനായി കോറി വേസ്റ്റ് കൊണ്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ടാറിംഗ് നടക്കാത്തതിൽ പലരും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിലർ റോഡിൽ ഇരുന്നും കിടന്നും പ്രതിഷേധിച്ചത് വൻ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. കൗൺസിലറും 100 നാട്ടുകാരുമാണ് വ്യത്യസ്ത പ്രതിഷേധ സമരം നടത്തിയത്. ഗതാഗതം സ്തംഭിച്ചതോടെ പോലീസ് വീണ്ടും പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെടുകയും 20 ദിവസത്തിനുള്ളിൽ ടാറിംഗ് നടത്താമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഇനിയുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ച് പൊടി ശമിപ്പിക്കാമെന്നും ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് അന്ന് സമരം അവസാനിപ്പിച്ചത്. 1-2 സ്ഥലങ്ങളിൽ മാത്രം ചെറിയ കുഴികളുണ്ടായിരുന്ന റോഡ് കോറി വേസ്റ്റ് ഇട്ട് പൊക്കി റബ്ബറൈസ്ഡ് ആക്കുമെന്ന ഉറപ്പിലായിരുന്നു റോഡ് പണി ആരംഭിച്ചത്. എന്നാൽ കോറി വേസ്റ്റ് ഇട്ടതല്ലാതെ പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായില്ല. കോട്ടപ്പുറം ചന്ത, സ്കൂൾ, പള്ളി, കായലോരം തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് 1000-ക്കണക്കിനാളുകളാണ് മേനകാ റോഡിലൂടെ സഞ്ചരിക്കുന്നത്. പൊടിശല്യം കാരണം പ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടിയും വന്നു. ടാറിംഗ് പൂർത്തിയായതോടെ ജനങ്ങളുടെ വലിയ പ്രശ്നത്തിനാണ് പരിഹാരമായത്. മാളാവിഷൻ, കൊടുങ്ങല്ലൂർ. ഇനി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. പുത്തഞ്ചിറ ഗുരുധർമ്മ പ്രബോധിനി സഭയുടെ 28-ാമത് വാർഷിക പൊതുയോഗം നടന്നു. ഗുരുദേവ പ്രാർത്ഥനാ മന്ദിരത്തിൽ നടന്ന പൊതുയോഗം സംസ്കൃത അധ്യാപകൻ ഡോക്ടർ MV വിവേക് ഉദ്ഘാടനം ചെയ്തു. അജിത് മട്ടത്തിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ദാസൻ കളത്തിൽ MP സുധാകരൻ, KK ചന്ദ്രശേഖരൻ, ഹരിലാൽ, MD ഉണ്ണികൃഷ്ണൻ, PC ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയായി ഉയർത്തണമെന്ന് ആശാവർക്കേഴ്സ് യൂണിയൻ CITU കൊടുങ്ങല്ലൂർ ഏരിയ സമ്മേളനം സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് ജ്യോതി സുനിലിൻ്റെ അധ്യക്ഷതയിൽ CITU ഏരിയ സെക്രട്ടറി AS സിദ്ധാർത്ഥൻ ഏരിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആശാവർക്കർമാരുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ ജില്ലാ സെക്രട്ടറി ശശികല ശ്രീവത്സൻ ആദരിച്ചു. ആശാവർക്കർമാരുടെ മിനിമം വേതനം 25,000 രൂപയാക്കുക, ആശാവർക്കർമാരെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കുക, ആശാവർക്കർമാർക്ക് ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇരിപ്പിട സൗകര്യം നൽകുക എന്നീ ആവശ്യങ്ങളും പ്രമേയത്തിലൂടെ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സജിത അഷ്റഫ്, MK പ്രതാപൻ, PJ ജോസി, TS സിനിൽ, റിജി സതീശൻ, രാധിക അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന അക്കാദമിക് കൗൺസിൽ സ്വദേശ് മെഗാക്യൂസിൻ്റെ ഉപജില്ലാതല മത്സരങ്ങൾ സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ CG ചന്ദാമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് ജെഫ്രിൻ അധ്യക്ഷനായി. CJ ദാമു, PR ചഞ്ചൽ, റാണി മേരി മാത, EA മുഹമ്മദലി, CUഷാദേവി, PR ബൈജു, DSന്ധ്യ എന്നിവർ പ്രസംഗിച്ചു. വഴിയോര കച്ചവട യൂണിയൻ AITUC കയ്പമംഗലം മണ്ഡലം കൺവെൻഷൻ ശ്രീനാരായണപുരം വ്യാപാര ഭവൻ ഹാളിൽ നടന്നു. AITUC ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് K മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. TR ബാബുരാജ്, KC ശിവരാമൻ, PK റഫീഖ് എന്നിവർ സംസാരിച്ചു. AISF കയ്പമംഗലം മണ്ഡലം സമ്മേളനം ജില്ലാ പ്രസിഡന്റ് VN അനീഷ് ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണപുരം പോള ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് PA അഭിജിത്ത് അധ്യക്ഷത വഹിച്ചു. CPI കയ്പമംഗലം മണ്ഡലം സെക്രട്ടറി TK സുധീഷ്, ET ടൈസൺ MLA, TP രഘുനാഥ്, KS ജയ, AD സുദർശനൻ, PR ഗോപിനാഥൻ, അരുൺജിത് കാനപ്പള്ളി, KU ജിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു.
കൊടകര സൗഹൃദ കലാവേദിയുടെയും തൃശൂർ ആര്യ ഐക്കയറിൻ്റെയും സംയുക്താഭിമുഖത്തിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര നിർണയ ക്യാമ്പും നടത്തി. കൊടകര ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നടത്തിയ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പുലി സോമൻ ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി ജോബി, എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക ടി ആർ ജയ, ഗ്രാമപഞ്ചായത്ത് അംഗം സി ഡി സി ബി എന്നിവർ സംസാരിച്ചു. സൗഹൃദ കലാവേദി പ്രസിഡന്റ് ആനന്ദ്, കൺവീനർ സജീവൻ ചാത്താമ്പിൻ, സെക്രട്ടറി അഭിലാഷ്, ട്രഷറർ ഇ സി ഹരിദാസ് എന്നിവർ നേതൃത്വം നൽകി. പേരാമ്പ്ര ചെറുകുന്ന് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടി തിരുവുത്സവം ആഘോഷിച്ചു. രാവിലെ 5 മണി മുതൽ നിർമ്മാലി ദർശനം, മലർനിവേദ്യം, ഗണപതി ഹോമം, ഉഷപൂജ, പാൽ കരിക്ക് പണിനീർ അഭിഷേകങ്ങൾ, പമ്പ്യവിംശതി കലശാഭിഷേകം, വിശാഷാൽ പൂജ, ശ്രീഭൂതബലി എന്നിവയും നടന്നിരുന്നു. രാവിലെ 8 മണി മുതൽ 12 മണി വരെ വിവിധ കാവടി സംഘങ്ങളുടെ അഭിഷേകങ്ങളും നടന്നു. തുടർന്ന് ക്ഷേത്ര മൈതാനിയിൽ കാവടി സെറ്റുകളുടെ കൂട്ട ആട്ടവും ഉണ്ടായി. തൃശൂർ ജില്ലയിൽ നിന്ന് 407 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. 93 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 3691. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 553581. 546647 പേരെയാണ് ആകെ രോഗമുക്തരായി ഡിസ്ചാർജ് ചെയ്തത്. 4797 സാമ്പിളുകളാണ് ഇന്ന് പരിശോധനയ്ക്കെടുത്തത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 8.48%. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. February 1-15 രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടാകുമെന്ന് മദ്രാസ് IITയുടെ പഠനം. കോവിഡ് മരണം 600,000 സംസ്ഥാനത്തെ മരണനിരക്ക് ദേശീയ ശരാശരിയിലേക്ക്. സംസ്ഥാനത്ത് കോവിഡ് ബൂസ്റ്റർ ഡോസ് വാക്സിനായുള്ള ബുക്കിംഗ് ആരംഭിച്ചു. കോവിൻ പോർട്ടലിൽ തന്നെയാണ് ബൂസ്റ്റർ ഡോസിന് വേണ്ടിയും ബുക്ക് ചെയ്യേണ്ടത്. ഓൺലൈനായി ബുക്ക് ചെയ്തും നേരിട്ട് സ്പോട്ടിലെത്തിയും വാക്സിൻ എടുക്കാം. എടവിലിംഗ സ്വദേശി പോണത്ത് ദിനേശന് വീടെന്ന സ്വപ്നം പുനർഗേഹത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടു. ദിനേശന്റെ തറവാട് വീട് വർഷങ്ങൾക്ക് മുൻപ് കടലെടുത്തു പോയത് മുതൽ ദിനേശൻ വാടക വീട്ടിലാണ് താമസം. ന്യൂസ് റൗണ്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.